ായേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം യോഹനാൻ പതിനൊന്ന് മുപ്പത്തി അഞ്ച് കണ്ണുനീർ വാർത്തു ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യമാണിത് ആഴമായ അർത്ഥങ്ങളുടെ കലവറയുമാണ് മനുഷ്യജാതിയുടെ മേൽ പാപം വരുത്തിയ തകർച്ചയും ക്രിസ്തുവിന്റെ ആഴമായ സ്നേഹവുമാണ് നാം ഇവിടെ ദർശിക്കുന്നത് യേശുവിന്റെ കണ്ണിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയത് കാരുണ്യത്തിന്റെ കണ്ണുനീർ മാത്രമായിരുന്നില്ല പാപത്തിന്റെ തകർച്ചയിൽ നിന്ന് മനുഷ്യവർഗത്തെ കരകയറ്റാനുള്ള ഹൃദയ നുറുക്കത്തിന്റെ തീരുമാനം കൂടിയായിരുന്നു സമ്പൂർണ്ണ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രദർശനമായിരുന്ന കർത്താവ് കരയുന്നവരെ കണ്ട് മനസ്സലിഞ്ഞു ഇനി കരയണ്ട എന്ന് പറഞ്ഞു കർത്താവ് കരയണ്ട എന്ന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ കരഞ്ഞ വിഷയത്തിന് പരിഹാരം ഒരുക്കി കഴിഞ്ഞു അല്ലെങ്കിൽ പരിഹാരം ഒരുക്കി തന്നിരിക്കും നുറുക്കമില്ലാത്ത മുറുക്കമുള്ള ഹൃദയത്തിന് വരൾച്ച ബാധിച്ച കണ്ണുകളായിരിക്കും കണ്ണുനീർ കൊണ്ട് വല്ലപ്പോഴും ഹൃദയം കഴുകുന്നത് നല്ലതാണ് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് കരുണയോടെയുള്ള മറുപടി നിശ്ചയമായും ലഭിക്കും അപ്രകാരമുള്ള പ്രാർത്ഥനയിൽ വാക്കുകൾ ഇല്ലെങ്കിലും ഹൃദയം ഉണ്ടാകും ദൈവം നമ്മുടെ മുഖത്തേക്കല്ല ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് സ്വർഗീയ പിതാവേ ദൈവസന്നിധി കണ്ണുനീരോടെ അഭയാചന കഴിപ്പാൻ കർത്താവെ നീ ഞങ്ങൾക്ക് കൃപ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയും തരണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ